ദൈവ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആദരവും അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനാ സമ്മേളനത്തിൽ അധ്യക്ഷത ചെയ്യുന്ന കർത്താൻ ജോലിദാസൻ പാസ്റ്റർ കെ ജെ മാത്യു, അതുപോലെ ഞങ്ങളുടെ ഇന്ന് ഈ പ്രാർത്ഥനാ സമ്മേളനം പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഞങ്ങളുടെ സെൻ്ററിൻ്റെ IPC തൃശ്ശൂർ സൗത്ത് സെൻ്ററിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ CC ചാക്കോ അവറുകൾ, അതുപോലെ ഞങ്ങളുടെ സെൻ്ററിൻ്റെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ TM ജോസഫ് അവറുകൾ, അതുപോലെ ഇവിടെ വേദിയിലും സദസ്സിലുമായിട്ട് അനേക ദേവദാസന്മാർ, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ ഇവിടെയുണ്ട്, കർത്തൃദാസിമാരുണ്ട്, ദൈവമക്കളുണ്ട്. ഇനിയും പലരും വന്നു ചേരുവാൻ യാത്രയിലായിരിക്കുന്നു. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധന ലീഡ് ചെയ്യുന്ന 316 കോയർ, അതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് ഇത് പ്രദർശിപ്പിക്കുന്ന ഓൺലൈൻ, അതുപോലെ ഓൺലൈനിൽ നമ്മെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ കഴിഞ്ഞൊരു വർഷം രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ചാലക്കുടി ടൗണിലുള്ള IPC ഫിലദൽഫിയ ഹാള് അത് തുറന്നിടുവാനായിട്ടിടയായിത്തീർന്നു. അതിനൊരു മുഖാന്തരമുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ ഛത്തീസ്ഗഡിലെ 33 ജില്ലകളിൽ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം തന്നു. കടന്നുപോയത് തിരുവനന്തപുരത്തെ ലവ് ആർമി ക്രൂസേഡ് എന്ന് പറയുന്ന ഒരു മിഷൻ ഓർഗനൈസേഷൻ്റെ ലീഡറായിരിക്കുന്ന പാസ്റ്റർ ജെ വിൽസൺ അവരോടുകൂടെയാണ് എനിക്ക് അങ്ങനെ കടന്നുപോകാൻ അവസരമൊരുക്കിയത്. മുമ്പും എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഭാരതത്തിൻ്റെ പല സ്റ്റേറ്റുകൾ സഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ആ ജൂലൈ മാസത്തിൽ ഛത്തീസ്ഗഡിലെ 33 ജില്ലയും പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങ് മടങ്ങിപ്പോന്നു. അവരാ ടീം രാജസ്ഥാനിലും ഹരിയാനയിലേക്കും, രാജസ്ഥാനിൽ പ്രാർത്ഥിച്ച് ഹരിയാനയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആ കർത്തൃദാസൻ അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് താൻ കർത്തൃസനിലേക്ക് ചേർക്കപ്പെടുവാനിടയായിത്തീർന്നു. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിലും മിഷൻ പ്രവർത്തനങ്ങളും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള കർത്തൃദാസനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഫ്യൂണറൽ സർവീസ് തിരുവനന്തപുരത്ത് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുവാനിടയായിത്തീർന്നു. പ്രിയ കർത്തൃദാസൻ ജയ വിൽസൺ തന്നെ ഏൽപ്പിച്ച ആ പ്രാർത്ഥനാ ദൗത്യവും മിഷൻ ദൗത്യവും താൻ പൂർണ്ണമായിട്ട് വിശ്വസ്തയോടെ നിറവേറ്റി എൻ്റെ സന്നിധിയിലേക്ക് വന്നു. ജോൺസ, നീയോ എന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെടുവാനിടയായിത്തീർന്നു. കടന്നു വന്ന് ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനിച്ചു, എൻ്റെ ഭാരതം യേശുവിൻ്റെ സ്നേഹത്തെ അറിയാതെ ആയിരിക്കുമ്പോൾ, യേശു എന്ന നാമത്തിലല്ലാതെ പാപമോചനവും നിത്യജീവൻ പ്രാപിക്കുവാൻ മറ്റൊരു മാർഗം ഇല്ല എന്നുള്ളപ്പോൾ, ആ സത്യം കൃപയാൽ മാത്രം അത് തിരിച്ചറിയുവാനും അത് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ദൈവകൃപ തന്നു. അത് എന്നിൽ മാത്രം ഒതുക്കി വയ്ക്കുവാനുള്ള ഒരാത്മിക സത്യമല്ല എന്ന തിരിച്ചറിവ് എന്നെ അസ്വസ്ഥനാക്കിയപ്പോൾ എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും? ദൈവത്തോട് പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊന്നും കഴിയുകയില്ല. ഞാൻ ദൈവസന്നിധിയിൽ അവിടെ വെച്ച് ആ ഫ്യൂണറൽ സർവീസിലൊരു തീരുമാനമെടുത്തു. ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നാൽ എന്നാൽ കഴിയുന്ന പോലെ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി അനേക ഭക്തന്മാർ അവരവരുടെ ഏൽപ്പിച്ച ദൗത്യം ത്വരിതമായിട്ട്, അദ്ദേഹത്തെ സംബന്ധിച്ച് 365 ദിവസം 300 ദിവസവും അദ്ദേഹം മിഷൻ ഫീൽഡിലാണ്. വളരെ റിമോട്ടായ ഏരിയയിൽ പോയിട്ട് മിഷണറിമാരുടെ കൂടെ അവരുടെ കുടിലുകളിൽ ചെന്ന് അന്തി ഉറങ്ങി അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അങ്ങനെ ത്യാഗത്തോടെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം എൻ്റെ ഹൃദയത്തെ പിടിച്ചു വിളിച്ചു. ഞാനിവിടെ കടന്നു വന്ന് കൂട്ട് ദൈവദാസന്മാരാകുന്ന
അയൽ സഭയിലെ ദൈവദാസന്മാരും ദൈവമക്കളോടും പങ്കുവെച്ചു, എൻ്റെ ലോക്കൽ സഭയിൽ പങ്കുവെച്ചു. ആദ്യം അത് ഒരാൾ രണ്ട് ദിവസം രാവിലെ 8 മണി മുതൽ 1 മണി വരെ, പിന്നെ 1 മണി മുതൽ 6 മണി വരെ, അങ്ങനെ 10 മണിക്കൂറായിരുന്നു. എന്നാൽ പ്രിയ കേജമാത്തി പാസ്റ്റർ ആ ഒരു ദർശനത്തോടെ താനും പങ്കാളിയായി തീർന്നപ്പോൾ തനത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ എന്നുള്ള നിലയിലേക്ക് ക്രമീകരിപ്പാനിടയായി തീർന്നു. ഈ പരിസരത്തുള്ള സഭാ വ്യത്യാസമില്ലാതെ അനേക ദൈവദാസന്മാർ ഒരുമിച്ച് കടന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചൊവ്വാഴ്ച ദിവസം ഇവിടെ ഇരിപ്പുണ്ട് വൈന്ദലയിലെ വാഞ്ചലിസ്റ്റ് ബാബു വൈന്ദല. അവർകൾ തൻ്റെ സഭയിലെ 8ഓ 10ഓ സഹോദരന്മാരുമായിട്ട് കടന്നു വന്ന് 10 മണി മുതൽ 1 മണി വരെ അവർ മുട്ടിന്മേൽ നിന്ന് രാജ്യത്തിൻ്റെ വിടുതലിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കവിണ്ണ് വീണ് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയും എന്നെ വളരെ എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുവാനിടയായിത്തീർന്നു. ഇന്ന് ആ ദൈവദാസൻ നമ്മുടെ മധ്യമുണ്ട്. അല്പസമോട് ദൈവത്തിൻ്റെ വാണത്തെ ശുശ്രൂഷിക്കും. താനൊരു ബ്രദറൻ സഭയിലെ ശുശ്രൂഷകനാണ്. പക്ഷേ സാധാരണ പെന്തക്കോസ്തുകാരും ബ്രദറുകാരും ഒത്തുകൂടുന്നത് ഡിബേറ്റ് നടത്താനായിട്ടാണ്. എന്നാൽ കേരളത്തിൻ്റെ മധ്യസ്ഥാനമാകുന്ന ഈ ചാലക്കുടിയിൽ നിന്ന് മറ്റൊരു ആത്മീക സംസ്കാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരംഭിക്കേണ്ടതായിത്തീർന്നു. രാജ്യത്തിൻ്റെ വിടുതലിന് വേണ്ടി, ആത്മാക്കളുടെ ഉന്നമനത്തിന് വേണ്ടി ദൈവസഭകളും ക്രിസ്തീയ സഭകളും ദൈവദാസന്മാരും കർത്താവിൻ്റെ ആ ഹൃദയത്തിൻ്റെ തേങ്ങലും ഭാരമായിരിക്കുന്ന ആ ഹൃദയവാഞ്ചയ്ക്ക് വേണ്ടി, ആ കർത്താവിൻ്റെ മാറുടെ യോഹന്നാൻ ചേർന്നിരുന്നപ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ തിരുഹൃദയത്തിലെ ആവേഗങ്ങളും സന്ദേശങ്ങളൊക്കെ ആവാഹിച്ച് അവനെടുത്തുയർത്തിയതുപോലെ അങ്ങനെ ഒരു കൂട്ടം ദൈവ സഭാ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിനോമിനേഷൻ സ്പിരിറ്റ് ഇല്ലാതെ അങ്ങനെ 1 വർഷം പ്രാർത്ഥിക്കും. കരുത്, അത് പൂർണ്ണതയുള്ളതാണെന്ന് പറയാൻ കഴിയുകയില്ല. പലപ്പോഴും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഗ്യാപ്പ് ഉണ്ടെന്നറിയുമ്പോൾ ദേവസുട്ടി പാസ്റ്റർ, കർത്തൻദാസൻ ജേക്കബ് മാത്യു, അതുപോലെ പ്രിയ രാമകൃഷ്ണൻ പാസ്റ്റർ, താൻ രാവിലെ 6 മണിക്ക് തുറക്കും. താൻ ആദ്യം ഞാൻ രാവിലെ 6 മണിക്ക് ആര് തുറക്കും? അപ്പോഴാണ് ഗൾഫിൽ നിന്ന് വിഷ്ണു എന്ന് പറയുന്ന സഹോദരൻ, അന്നമനയുടെ ശാരം ഫെലോഷിപ്പിലെ വിഷ്ണു കടന്നു വന്നു. ഏകദേശം 3 മാസത്തോളം അവൻ 6 മണിക്ക് ബൈക്ക് ഓടിച്ച് അന്നമനടയിൽ വന്ന് ഹോള് തുറന്നിട്ട് വൈകുന്നേരം വന്ന് അടച്ചു പോകും. എന്നാൽ പിന്നെ അവനൊരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ കെ എം രാമകൃഷ്ണൻ അവർ പറഞ്ഞു, പാസ്റ്റർ ഞാൻ പോകാം. അദ്ദേഹം പലപ്പോഴും 5 മണിയാകുമ്പോൾ ഹോളിൽ ചെന്ന് തുറന്ന് 7.5-8 മണി വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അതുപോലെ കർത്താവിൻ്റെ ദാസൻ ജോസഫ് മാത്യു, അതുപോലെ ഒരുപാട് പേരുണ്ട് പ്രിയ അലക്സാണ്ടർ ചാണ്ടി, ഒത്തിരി പേര്, പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവരെയും ചില വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ 1 വർഷം വളരെ വിജയകരം, ആത്മഭാരത്തോടെ. അതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ ദൈവരാജ്യത്തിൽ നിത്യതയിൽ അത് കാണും, പ്രതിഫലിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഇന്നിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനല്ല. ഇന്നത്തെ വചന ശുശ്രൂഷയും പ്രാർത്ഥനയും അനുഭവങ്ങളും ഈ ആരാധനയൊക്കെ ദൈവം അനുവദിച്ചാൽ 1 വർഷം കൂടെ അത് ദൈവത്തിന് കർത്താവ് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലായിരിക്കുന്ന ഭാരമായിരിക്കുന്ന ആ ഒരു കൂട്ടം വിശ്വസ്തരായ പ്രാർത്ഥന സേനയെ കർത്താവ് ഇന്നത്തെ ഈ കൂടിവരിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം 1 വർഷം നമുക്ക് ഒരു വർഷം 24 hours ആയിട്ട് ഇവരുടെ ചർച്ച് പകല് ഇരുന്നാലും രാത്രി അവരവരുടെ ഭവനങ്ങളിലിരുന്ന് അങ്ങനെ മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2010 മുതൽ 2016 വരെ ഒരാൾ 15 മിനിറ്റ് വെച്ച് മാറി മാറി പ്രാർത്ഥിച്ച ഒരു അനുഭവമുണ്ട്. അന്ന് ഇത്രത്തോളം ദൈവാസന്മാരില്ല, ദൈവമക്കളില്ല, സഭകളില്ല, അത്രത്തോളം സൗകര്യങ്ങളില്ല, വാട്സാപ്പ് ഇല്ല, ഇതൊന്നുമില്ലായിരുന്നു. ഒരാൾ 15 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ആൾക്കൊരു മിസ് കോൾ കൊടുക്കുമായിരുന്നു. എന്നാൽ 2010 മുതൽ 2016 വരെ അതിനുശേഷമാണ് ഈ ചാലക്കുടി പരിസരത്ത് നിന്ന് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഗ്രൂപ്പായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ കടന്നു പോകുവാൻ ദൈവം അവസരം ഒരുക്കി. എനിക്കും അതിനുശേഷമാണ് പോകുവാനായിട്ട് അവസരം ഒരുക്കിയത്. ആ ചെയിൻ പ്രയറിൽ പ്രാർത്ഥിച്ചവർ എത്ര പേരുണ്ടെന്ന് ഇവിടെ ഇന്ന് വിട്ടിരിക്കുന്നില്ല. 15 മിനിറ്റ് വെച്ച് പ്രാർത്ഥിച്ചവർ, ആ 15 മിനിറ്റ് വെച്ച് ഇതവിടെ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും ദൈവം ഒരു നിയോഗത്തിനായിട്ട് വീണ്ടും നമ്മെ കൂട്ടിവരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എല്ലാവരെയും, ഞാൻ നേരത്തെ ആദ്യം പേരെടുത്ത് ആശംസ പേരെടുത്ത് ഞാൻ വിഷ് ചെയ്തിരുന്നല്ലോ, അങ്ങനെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്രകാരം ഒരു
അവസരമൊരുക്കി തന്ന സർവശക്തനാകുന്ന ദൈവത്തിന് എല്ലാ മാനം മഹത്വം പുകഴ്ചയർപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ, എൻ്റെ ഇങ്ങനെ ഈ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ കുറേ മാറ്റങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ ഇളയ സഹോദരൻ, അവൻ ഇംഗ്ലണ്ടിലായിരിക്കുകയാണ്, അവൻ ഓൺലൈനിൽ പങ്കെടുക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നത്. അവന് വിസയില്ലാതെ അവിടെ വളരെ ചില വർഷങ്ങളായിട്ട് അവിടെ പെട്ടുകിടക്കുന്നൊരു അനുഭവമാണ്. എന്നാൽ ഇപ്പോൾ അതിന് ഒരു അപേക്ഷയൊക്കെ കൊടുത്തിങ്ങനെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇല്ലീഗലല്ല. അതുകൊണ്ട് അവസാനം ദൈവാസന്മാർ അവന് വേണ്ടി പ്രാർത്ഥന ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനൊരു സംവിധാനങ്ങളൊക്കെ ഇവിടെ കുറച്ച് ഒരു മാസത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. അവൻ ഓൺലൈനിലാണ് എങ്കിൽ അവനെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൺലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആരെങ്കിലും വിട്ടു, അതുപോലെ എൻ്റെ അയൽവാസികളായിരിക്കുന്ന സുനിൽ, അതുപോലെ അക്കൂസ്, ഇവിടെ ഒരു നാരായണൻ, ഇവരൊക്കെയാണ് ഇവിടെ രാപകലില്ലാതെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അധ്വാനിച്ചു. അവരും ഇവിടെ ഈ പരിസരത്ത് ഇവിടെയൊക്കെ ഉണ്ടാകും, അവരെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അതുപോലെ ഇവിടെ ഇത് കഴിഞ്ഞ് രഘുഭക്ഷണം ക്രമീകരിക്കുന്നുണ്ട്, ജോഷിൻ ടീം അവിടെ ക്രമീകരിക്കുന്നുണ്ട്. എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്ത് ഞങ്ങളുടെ അയൽഭവനത്തിലുള്ള അയൽവാസികളായിട്ടുള്ള അവരൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേന് എത്തിച്ചേരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വിവിധ രാജ്യങ്ങളിലായിരുന്ന ചില സുഹൃത്തുക്കളെ അവിടെ നിന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതായിട്ട് അറിയിച്ചു. അവർക്കും അവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രകാരം അനുഗ്രഹീതമായ ഈ നല്ല സന്ദർഭം കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകിത്തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും നന്ദി അർപ്പിക്കുവാൻ കർത്താവ് ഒരുക്കിയ വിലയേറിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു.